സുരേഷ് ഗോപി അണ്ണ അറിയാത്ത പണി ചെയ്യരുത്. അങ്ങേക്ക് ഒരു പണി അറിയാം, അഭിനയം. നല്ല കിടിലൻ ഡയലോഗൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നത് പോലെ അല്ല ഈ പദയാത്രയും സമരവുമൊക്കെ. അതിന് വെയിൽ കൊള്ളണം, മഴ നനയണം, ചിലപ്പോൾ വിയർക്കും കാലുകിഴയ്ക്കും, ഇതൊക്കെ സഹിക്കാനും കെൽപ്പ് വേണേ. പിണറായിയും ഗോവിന്ദൻ മാസ്റ്ററും ചെന്നിത്തലയും മുരളീധരനുമൊക്കെ പദയാത്ര നടത്തുന്നത് കാണുമ്പോൾ ആവേശമാണ്. പക്ഷേ അതുപോലെ നടക്കണമെന്ന് വിചാരിച്ചാൽ അല്പം പാടാണ്. ഇന്നലെ കുറച്ച് നടന്നപ്പോഴേക്കും തളർന്നു ആശ. കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് നടന്നപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയത്തും സുരേഷ് ഗോപിയണ്ണൻ വിയർത്തൊലിക്കുകയായിരുന്നു. വിശറി കൊണ്ടുവന്ന് പ്രവർത്തകർ വീശിക്കൊടുത്താണ് ഓരോ അടിയും മുന്നോട്ട് വെച്ചത്. കാൽ കൊഴിഞ്ഞതോടെ മുന്നിലുണ്ടായിരുന്ന വാഹനത്തിൽ പിടിച്ചാണ് പിന്നീട് നടന്നത്. മണിക്കൂറുകൾ കൊണ്ട് നടന്നെത്താവുന്നിടത്ത് ഗോപിയണ്ണൻ എത്തിയത് രാത്രി ഏറെ വൈകി. പത്തടി നടക്കുമ്പോൾ കാൽ കിഴയ്ക്കും, ക്ഷീണം വരും. ഇടയ്ക്കൊരു കസേര സംഘടിപ്പിച്ച് അല്പനേരം ഇരിക്കും. അങ്ങനെ ഇരുന്നും നിന്നും നടന്നും ഒരു സമയമായി തൃശ്ശൂരിലെത്തിയപ്പോൾ. അങ്ങനെ ഇതിനിടയിലിരുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തനോട് വലിയ വായിൽ ഡയലോഗ് അടിക്കുന്നത് കേട്ടു. സിനിമാ ഡയലോഗ് പോലെ, ഇതിവിടം കൊണ്ട് തീരില്ല, കണ്ണൂരിലേക്ക് നടക്കും, ഇടുക്കിയിലേക്ക് നടക്കും, അങ്ങ് തിരുവനന്തപുരത്തേക്ക് നടക്കും, മലപ്പുറത്തേക്കും നടക്കുമെന്ന് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. എൻ്റെ പൊന്നു ഗോപിയണ്ണ, രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് വാക്ക് പോലെ നടക്കുന്ന കാര്യമാണോ ഗോപിയണ്ണൻ പറഞ്ഞത്? പിന്നെ പാവപ്പെട്ടവരുടെ കോടികൾ തട്ടിച്ചത് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ ഈ കസേരകളി നാടകവും ഒക്കെ നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്ത് ലക്ഷങ്ങൾ നികുതി വെട്ടിച്ച കേസിൽ പ്രതിയായിരുന്നില്ലേ? അതങ്ങേക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ 15 കോടി രൂപയുടെ കുഴൽപ്പണമാണ് ബി ജെ പി അവിടെ ഇറക്കിയത്. ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇ ഡിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അവരാ റിപ്പോർട്ട് കണ്ടില്ലെന്ന് മാത്രമല്ല, ഒരന്വേഷണവും നടത്തിയതുമില്ല. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി. പ്രതികൾ ജയിലിലായി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ നടപടി തുടങ്ങി. ഇതൊന്നും താങ്കൾ അറിഞ്ഞില്ലേ? ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കരുവന്നൂർ ഉൾപ്പെടെയുള്ള സംഘങ്ങളിൽ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മറവിൽ ഇടതുപക്ഷം ഭരിക്കുന്ന നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി തകർക്കാനാണ് ലക്ഷ്യമെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ മണിപ്പൂരിൻ്റെയൊക്കെ പേരിൽ മലയാളികൾ ഇവിടെ ഇരുന്ന് കരയേണ്ട, അത് നോക്കാൻ വേറെ ആണുങ്ങളുണ്ടെന്നൊക്കെയാണ് പദയാത്രയ്ക്കിടെ സുരേഷ് ഗോപിയണ്ണൻ വെച്ച് താങ്ങിയത്. മണിപ്പൂരിലും യു പിയിലും ഹരിയാനയിലും നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട പോലും. അതിന് അവിടെ ആണുങ്ങളുണ്ടെന്നാണ്, അത് അവർ നോക്കിക്കൊള്ളുമെന്നുമാണ് സുരേഷ് ഗോപിയണ്ണൻ പറയുന്നത്. മണിപ്പൂരിലെ ക്രൈസ്തവ വംശഹത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ. ഇവിടെ നിന്നുള്ള സംഘം മണിപ്പൂർ സന്ദർശിച്ച് വിവരങ്ങൾ അപ്പോഴപ്പോൾ പുറത്തുവിട്ടിരുന്നു. ഇത് ബി ജെ പിയെ അലോസരപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടിയാണ് തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കാൻ കച്ചമുറുക്കിയ സുരേഷ് ഗോപിയുടെ ഈ മറുപടി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ ഗോപിയണ്ണ, മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി? പ്രധാനമന്ത്രി അവിടെ ഒന്ന് സന്ദർശിച്ചോ? ഈ വാചകം അടിക്കുന്ന താങ്കൾ ഇതുവരെ അവിടെ ഒന്ന് പോയോ? താങ്കൾ പറയുന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങളുണ്ടെന്ന്. എന്നിട്ട് ആ ആണുങ്ങൾ എവിടെ പോയി? അവരെ ആരും ഇതുവരെ അവിടെ കണ്ടില്ലല്ലോ. ആണുങ്ങളുണ്ടായിട്ട് അവിടുത്തെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചില്ല. വെറും സിനിമാ ഡയലോഗ് അടിക്കല്ലേ ഗോപിയണ്ണ?